നമസ്കാരം, വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. മധ്യ കേരളത്തിൽ ബി ജെ പിക്ക് ആത്മവിശ്വാസം ഉയർത്തിക്കൊണ്ടാണ് പി സി ജോർജിന്റെ ജനപക്ഷം പാർട്ടി എൻ ഡി എയുടെ ഭാഗമായി മാറിയിരിക്കുന്നത്. പത്തനംതിട്ടയിൽ പി സി ജോർജിന്റെ പിന്തുണ കെ സുരേന്ദ്രന് ഗുണകരമാവുമെന്നാണ് ബി ജെ പി കണക്കുകൂട്ടുന്നത്. കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോഴിക്കോട്ടെത്തിയപ്പോൾ സ്വീകരിക്കാൻ ചെന്ന നേതാക്കളുടെ കൂട്ടത്തിൽ പി സി ജോർജും ഉണ്ടായിരുന്നു. മോദിക്കൊപ്പം മുൻനിരയിൽ വേദി പങ്കിട്ട പി സി ജോർജ് രാഹുൽ ഗാന്ധിക്കും പിണറായിക്കുമെതിരെ ആഞ്ഞടിച്ചു. യു ഡി എഫിലേക്ക് തിരികെ ചെല്ലാനുള്ള ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടതോടെയാണ് പി സി ജോർജ് എൻ ഡി എക്കൊപ്പം ചേരാൻ തീരുമാനിച്ചത്. പൂഞ്ഞാറടക്കം പത്തനംതിട്ടയിലും മധ്യകേരളത്തിലും പി സി ജോർജിന് സ്വാധീനമുണ്ട് എന്നതാണ് ജനപക്ഷത്തെ സ്വീകരിക്കാൻ ബി ജെ പിയെ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട ഘടകം. എൻ ഡി എയിൽ എത്തിയതോടെ നരേന്ദ്രമോദിയെ പുകഴ്ത്താൻ പി സി ജോർജ് ഒട്ടും പിശുക്ക് കാണിക്കുന്നില്ല. കോഴിക്കോട് കടപ്പുറത്ത് ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയായ വിജയ് സങ്കല്പ റാലിയുടെ വേദിയിൽ പ്രധാനമന്ത്രിക്ക് തൊട്ടടുത്ത് തന്നെയുണ്ടായിരുന്നു പി സി ജോർജ്. മോദി എത്തും മുൻപ് പ്രസംഗിച്ച പി സി ജോർജ് പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രനും തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരനും ജനപക്ഷത്തിന്റെ പിന്തുണയിൽ വിജയിക്കുമെന്ന് അവകാശപ്പെട്ടു. വരുന്ന തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും ബി ജെ പി ഇതിനകം തന്നെ വിജയിച്ചു കഴിഞ്ഞു. കെ സുരേന്ദ്രൻ ജയിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ ആരാണെന്ന് പി സി ജോർജ് പറഞ്ഞു. തിരുവനന്തപുരത്ത് മത്സ്യത്തൊഴിലാളികളുടെ വലിയ പിന്തുണ തനിക്കുണ്ട്. അവർ കുമ്മനത്തിന് വോട്ട് ചെയ്യും. തിരുവനന്തപുരത്ത് കുമ്മനത്തിന് വേണ്ടി റോഡ് ഷോ സംഘടിപ്പിക്കുമെന്നും പി സി ജോർജ് പറഞ്ഞു. വരുന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ബി ജെ പിയെയും എൻ ഡി എയും വിജയിപ്പിക്കണമെന്നും പി സി ജോർജ് ആവശ്യപ്പെട്ടു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എയിൽ നിന്നുള്ള ആളാകണം കേരളത്തിലെ മുഖ്യമന്ത്രി. നിയമസഭയിൽ ഇത്രയും നാൾ എൻ ഡി എയെ പിന്തുണയ്ക്കാൻ ഒ രാജഗോപാൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇനി മുതൽ താൻ കൂടി ഒപ്പമുണ്ടാകും. രാജേട്ടനൊപ്പം താനും കൈകോർക്കുകയാണെന്നും പി സി ജോർജ് പറഞ്ഞു. ഇത്രയും കാലം ആളില്ലാത്ത പോസ്റ്റിലേക്ക് ഗോളടിക്കുകയായിരുന്നു സി പി എമ്മും കോൺഗ്രസും. ബി ജെ പിയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു ഇതുവരെ സി പി എമ്മും കോൺഗ്രസും ലീഗും. ഇനി ഗോളടിക്കാൻ വരുന്നവന്റെ ചങ്കിലെ മർമ്മം നോക്കി തിരിച്ചടിക്കുമെന്നും പി സി ജോർജ് പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കും. സംസ്ഥാനത്തെ എല്ലാ ത്രിതല പഞ്ചായത്ത് സീറ്റുകളിലും സീറ്റുകൾ പിടിച്ചെടുക്കാൻ എൻ ഡി എക്ക് സാധിക്കണമെന്നും പി സി ജോർജ് പറഞ്ഞു. കേരളം ദേശീയ രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കണം. പ്രതിപക്ഷ നേതാവാകാനാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത്. പാർലമെന്റിൽ 44 സീറ്റുണ്ട് കോൺഗ്രസിന്. ദയവ് ചെയ്ത് രാഹുൽ ഗാന്ധിക്ക് പ്രതിപക്ഷ നേതാവ് സ്ഥാനം കൊടുക്കണമെന്നും പി സി ജോർജ് പരിഹസിച്ചു. രാഹുൽ ഗാന്ധി പ്രതിപക്ഷത്തിരുന്ന കാര്യങ്ങൾ പഠിക്കട്ടെ. കോൺഗ്രസ് നേതാക്കൾക്കും കോൺഗ്രസ് അധ്യക്ഷനും ബുദ്ധി വളരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമെന്നും പി സി ജോർജ് പറഞ്ഞു. രാഹുലിന് പരിഹസിക്കുമ്പോൾ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്താനും പി സി ജോർജ് മറന്നില്ല. റബ്ബറിനെ കാർഷിക വിളയായി പ്രഖ്യാപിച്ചത് മോദി സർക്കാരാണെന്നും ആ സർക്കാരിനെ മധ്യ കേരളത്തിലെ കർഷകർ എതിർത്താൽ അത് നന്ദികേടാവുമെന്നും പി സി ജോർജ് അവകാശപ്പെട്ടു. ശബരിമല വിഷയത്തിലും രാഹുൽ ഗാന്ധിയെയും പിണറായി വിജയനെയും ജോർജ് കടന്നാക്രമിച്ചു. ശബരിമല വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയില്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ നിന്ന് വോട്ടിന് പകരം ആട്ടാവ് ലഭിക്കുക എന്നും പി സി ജോർജ് പരിഹസിച്ചു. കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കും.